ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പച്ചക്കുരുമുളകിട്ട ചിക്കൻ വരട്ടിയത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെ, അതേപോലെ തന്നെ പൊറോട്ടൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിറ്റ് അവർ. അപ്പം നമുക്കിത് ചിക്കൻ വരട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയല്ലോ. അപ്പം ഞാനിവിടെ ഒരു 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, നല്ല വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 സവാള, ഒരു മീഡിയം സൈസുള്ള സവാള നല്ല രീതിയിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കേട്ടോ. ഞാനിവിടെ ചോപ്പറിലുണ്ട്, ചോപ്പറിലാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ, സോറി ടീസ്പൂണല്ല, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1 1/4 teaspoon. പിന്നെ ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടി 1/2 teaspoon മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 6 തോക്കാന്നറിയില്ലേ നമ്മുടെ കുരുമുളക്, അതെടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ് കേട്ടോ, ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 തക്കാളി, ചെറിയ തക്കാളി 2 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ, നമ്മുടെ ചിക്കൻ വരട്ട് പച്ചക്കുരുമുളക് ഇട്ടിട്ടില്ലേ. അപ്പം ഇതാ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെളിച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ചേർത്ത് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ നല്ല രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് നമുക്ക് ഇതൊന്ന് അരക്കിയെടുക്കണം, നമ്മുടെ നല്ല ടേസ്റ്റ് നല്ലൊരു കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ ഒന്ന് വഴഞ്ഞിട്ട് കിട്ടണം കേട്ടോ. അതിൽ അവർ മീഡിയം തീരിട്ടിട്ട് ഞാനിതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് അത് വഴന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അപ്പോൾ ഇതാ ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം തീരിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, ഈ ഒരു ഫുൾ പ്രോസസ്സും. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനിയത് നല്ല രീതിയിലൊരു ബ്രൗൺ കളർ ആവും ചെയ്യരുത്, എന്നാൽ നല്ല രീതിയിൽ ബ്രൗൺ ആവും ചെയ്യരുത്, എന്നാൽ നല്ല രീതിയിൽ വഴഞ്ഞിട്ട് കിട്ടും വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഇത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ചിക്കൻ വരട്ടിൽ നമ്മുടെ വലിയുള്ളി നല്ല രീതിയിൽ സോൾട്ടായി കിട്ടണം, വലിയുള്ളി നല്ല തക്കാളി വെളുത്തുള്ളിയും ചിക്കൻ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഫാമിലിയിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതിൽ ഓൾ വേണം കേട്ടോ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതൊന്ന് വഴണ്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം തീരിട്ട് തന്നെ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്, ഒന്നും കൂടി വഴണ്ടി വരണം കേട്ടോ. നമ്മുടെ ആ എണ്ണക്കൊന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ വെച്ച് നമ്മുടെ മസാലപ്പൊടികൾ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അതായത് ഞാനിവിടെ കുരുമുളക് കൂടുതലാക്കിയിട്ട് മുളക് പൊടി കുറച്ച് ചെയ്ത് കേട്ടോ. അതാവുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറണ വരെ 1 മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ സോൾട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ നിങ്ങളിത് സോർട്ട് ചെയ്തിട്ടോ. ഞാനിവിടെ 2 മിനിറ്റോളം ഞാനിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷണലാണ് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുന്നത്, ഞാനിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇതിൽ ക്യാപ്സിക്കം ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ ക്യാപ്സിക്കം ചേർക്കണമെന്നില്ല, നമ്മുടെ ചിക്കനൊന്ന് ഏകദേശം ഒരു 1/2 cook ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കഴിച്ച ആ ഒരു ടൈമിലാവുമ്പോൾ നമുക്ക് ആ ക്യാപ്സിക്കൻ ഒരു കടിക്കുന്ന രീതിയിലൊന്ന് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ചേർത്തിട്ടുണ്ട്, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ അത്യാവശ്യം ചിക്കന് ഇന്ന് വെള്ളം ഇറങ്ങി വരും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ വെള്ളം കൂടുതലാവരുത്, വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേവി രൂപത്തിലായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കുക്കറിൽ വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 2 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കാരണം നമ്മൾ കുക്കറിലാവുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലായി വരും, നമുക്ക് ചിക്കന് വെള്ളം ഇറങ്ങി വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിത് വീണ്ടും ഇളക്കി കൊടുക്കുക, അങ്ങനെ ഇളക്കി നമുക്കിത് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാനിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ.
5 മിനിറ്റിന് ശേഷം അതാ ഞാൻ നൂറ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനിൽ ഏകദേശം വെള്ളം നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊന്നും കൂടി നല്ല രീതിയിലൊന്ന് മുകളിലുള്ളോ താഴേക്കൊക്കെ ആക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാണോ എന്നൊക്കെ നോക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും കൂടി ഒരു 5 മിനിറ്റ് നമുക്ക് തിളച്ച് നോക്കട്ടെ. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ കേട്ടോ. അതാ ഞാൻ 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കനിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാനൊരു 3-4 മിനിറ്റ് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മീഡിയം തീയിലിട്ടിട്ട് വേണം കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കും, വെള്ളം വറ്റിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ചിക്കന് വെന്ത് കിട്ടണ ആ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വരണം. ഇപ്പോൾ ഒരു ഹാഫ് കുക്കല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഇനി നല്ല രീതിയിൽ വെന്ത് കിട്ടും വേണം നിങ്ങൾക്ക് അടച്ച് വെക്കണം കേട്ടോ. ഇനി അടച്ച് വെക്കാതെ നമുക്കൊരു 10 മിനിറ്റ് വേണ്ട, ഒരു 5-6 മിനിറ്റ് മതിയാവും കേട്ടോ ഇതൊന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ. പിന്നെ ഞാനിത് അതിലേക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ വരട്ടിന് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗീ റൈസിലേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ആ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പച്ചക്കുരുമുളക് ഇട്ട ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ നിങ്ങൾ വേഗം തീ ഓഫ് ചെയ്യും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഇത് അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കും വേണം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ചിക്കൻ വരട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം, അതായത് നമുക്ക് ആ ഒരു ആവിക്കൊന്ന് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി തുറന്നതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചിക്കൻ വരട്ട് കേട്ടോ. നമ്മുടെ വരട്ടി വരട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇനി ചിക്കൻ വരട്ടി എന്ന് പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരിതാണ്. അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളൊരു വിഭവമായിട്ടോ. നമ്മുടെ പൊറാട്ടയിലേക്കൊക്കെ നമുക്ക് അടിപൊളി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു സർവിങ് ബൗളിലേക്ക് ഇന്ന് മാറ്റുന്നുണ്ട് കേട്ടോ, എനിക്ക് ഫോട്ടോ കൊടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ അതാ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എനിക്ക് വിട്ടു തരുമാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ ഇത് ഗ്രേവി നല്ല തിക്നെസ് ആയിട്ടുള്ള ഗ്രേവിയാണ് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് പച്ചക്കുരുമുളക് നമുക്ക് എപ്പോഴും കിട്ടാമെന്നില്ലല്ലോ. ഒരു കുരുമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി, അപ്പോഴും ഇതേറെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.